നമസ്കാരം മോദിക്ക് ശേഷം ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥ് ആയിരിക്കുമോ അങ്ങനെയെങ്കിൽ ഭാരതത്തിന് യുപിയുടെ മുഖമായിരിക്കുമോ തൻ്റെ ഭരണ നേട്ടങ്ങളെ അക്കമിട്ടു പറഞ്ഞ യോഗി വരച്ചു കാട്ടുന്നത് വരാനിരിക്കുന്ന ഇന്ത്യയുടെ സ്ഥിതിയായിരിക്കും ആയിരിക്കും യുപിയുടെ റോഡുകളിൽ ഈദ് നമസ്കാരമോ അലഞ്ഞു തിരിയുന്ന പശുക്കളോ ഇല്ലെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഓർഗനൈസർ പനഞ്ചജന്യ എന്നീ മാസികകളുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ചിട്ടുള്ള പരിപാടിയിലാണ് യോഗി യുപിയുടെ പുതിയ മുഖത്തെപ്പറ്റി വിശദമായി പ്രസംഗിച്ചത് മറ്റ് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിന് ശേഷം കലാപങ്ങൾ ഉണ്ടായപ്പോഴും യു പി തിരഞ്ഞെടുപ്പിന് സമയത്തോ അതിനുശേഷമോ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തന്റെ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം രാമനവമി ആവേശത്തോടെ ആഘോഷിച്ചു ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾ സമാധാനപരമായും നടന്നു ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ കലാപത്തിലേക്ക് എത്തിയിരുന്ന അതേ യു പി ആണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇത്തവണ റോഡുകളിൽ ഈദ് നമസ്കാരം നടന്നില്ല പള്ളികളിലെ ഉച്ചഭാഷണികളുടെ ശബ്ദവും കുറഞ്ഞു ചില പള്ളികളിൽ ഉച്ചഭാഷണികൾ കാണാൻ പോലും ഇല്ലായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തിലധികം ഉച്ചഭാഷണികളാണ് ആകെ നീക്കം ചെയ്തത് അവിടെ നിന്ന് മാറ്റിയ ഉച്ചഭാഷികൾ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും അവരുടെ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന പശുക്കൾ ഉൾപ്പെടെയുള്ള കന്നുകാലികൾക്കായി അയ്യായിരത്തി അറുന്നൂറിലധികം അഭയ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു മാത്രമല്ല അനധികൃത അറവുശാലകളെല്ലാം പൂട്ടിക്കെട്ടി ചാണകത്തിൽ നിന്ന് സി എൻ ജി നിർമ്മിക്കുന്ന ഒരു പുതിയ മാതൃക സ്ഥാപിക്കാൻ പോവുകയാണ് അതിനായി കിലോയ്ക്ക് ഒരു രൂപ എന്ന നിരക്കിൽ ആടുകളിൽ നിന്ന് ചാണകം സംഭരിക്കും പശുക്കളുടെ സംരക്ഷണത്തിനായി ഒട്ടനവധി നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെയും മധുര ബൃന്ദാവൻ ചിത്രക്കൂട് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും പുനരുദ്ധാരണമെല്ലാം എങ്ങനെയാണ് നിർവഹിച്ചതെന്നും അയോധ്യയിലെ മഹാരാമ ക്ഷേത്രത്തിന്റെ നിർമ്മാണം എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ പോകുന്നതെന്നും യോഗി വിശദീകരിച്ചു കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ബി ജെ പി സർക്കാരിൻ്റെ കീഴിൽ യു പി രാജ്യത്തെ രണ്ടാം നമ്പർ സമ്പദ് വ്യവസ്ഥയായി നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ ആളോഹരി വരുമാനം മുൻപത്തിൽ നിന്ന് രണ്ടിരട്ടിയായി ഉയർത്തി രാജ്യത്തെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന വികസനം നടക്കുന്നത് യു പിയിലാണ് ബിസിനസ് ചെയ്യാൻ രാജ്യത്തെ ഏറ്റവും നല്ല സംസ്ഥാനവും യു പി ആയി മാറിക്കഴിഞ്ഞു മോദിയുടെ പിൻഗാമിയായി പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുന്ന യോഗി ഇതേ രീതിയിലുള്ള ഭരണം തന്നെയായിരിക്കും കാഴ്ചവെക്കുകയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുകയാണ് അങ്ങനെയെങ്കിൽ യുപിയുടെ പുതിയ മുഖം തന്നെയായിരിക്കും ഭാവി ഇന്ത്യയുടേതും ഭരണ നേട്ടങ്ങളിൽ തൊഴിൽ ശാസ്ത്ര സാങ്കേതികവിദ്യ ആചാരങ്ങൾ അങ്ങനെ എല്ലാം സംരക്ഷിക്കാൻ യോഗിക്ക് കഴിഞ്ഞു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകഴിഞ്ഞു ബി ജെ പി ജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലും മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രിയാവുക അതിനുശേഷമേ യോഗി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുകയുള്ളൂ അതുവരെ യു ഉണ്ടാകുന്ന മാറ്റങ്ങളെ നോക്കിയാൽ മതി ഇന്ത്യയുടെ ഭാവി എന്താകുമെന്നറിയാൻ വെബ്ഡെസ്ക് തത്ത്വമി ന്യൂസ്